ഇവിടെയുണ്ട്. ഒരുപാട് കാലങ്ങളോളം ഉമ്മുലസം ഏരിയയിലൊരു ഓഫീസ് സ്ഥാപിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നിട്ടും ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ സൗകര്യം കിട്ടാത്തതുകൊണ്ട് അത് വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇതേ ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അപ്പുറത്തുള്ള ഹാള് അന്ന് നമുക്ക് ബഹുമാനപ്പെട്ട ബാങ്കോക്കിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾക്കത് അനുവദിക്കുകയും ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ലാതെ നമുക്ക് നടത്താൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സമസ്ത കേരള സുന്നി ജമാഅത്ത് ഉമ്മുലസമത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് നമ്മുടെ കൂടെ ഈ മജ്ലിസിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ചെലവുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആൾ ഈ മജ്ലിസിൽ തന്നെ ഉണ്ട്. ഞാനിത് പറയാൻ കാരണം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ഇതൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ 4 വർഷത്തോളമായി സമസ്ത കേരള സുന്നി ജമാഅത്ത് ഉമ്മുലസം ഏരിയയിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, മദ്രസ ആരംഭിക്കണമെന്ന്. എല്ലാ വർഷവും അടുത്ത അധ്യയന വർഷം മുതൽ തുടങ്ങണം, അടുത്ത അധ്യയന വർഷം തുടങ്ങണമെന്ന് കമ്മിറ്റി തീരുമാനിക്കാറുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷം കഴിഞ്ഞ മാസം 9ാം തീയതി അധ്യയന വർഷം തുടങ്ങിയതിന് കുറച്ച് ദിവസമായെങ്കിലും 9ാം തീയതി നമ്മൾ മദ്രസ തുടങ്ങുകയും ഇപ്പോൾ നമുക്ക് 17 കുട്ടികൾ ഇപ്പോൾ നമ്മൾക്കവിടെ വിദ്യാർത്ഥിനികളായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മജ്ലിസ് 100ഉം എല്ലാ വ്യാഴാഴ്ചകളും സലാത്ത്, അതുപോലെ മുതിർന്നവർക്കുള്ള ഖുർആൻ ക്ലാസ്, ഫിഖ് ക്ലാസ്, അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. ഇൻഷാല്ലാഹ് അടുത്ത് തന്നെ നമുക്കൊരു ഫാമിലി ക്ലാസ് കൂടി തുടങ്ങണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസിനു വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന മാസപരിസംഖ്യയായും അല്ലാതെയും നമ്മൾ കൈനീട്ടിയപ്പോഴൊക്കെ കൈ നിറയെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ അവസരത്തിൽ അള്ളാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ ഇന്നിവിടെ കൂടിയത് മജ്ലിസ് 100ഉം മതപ്രഭാഷണവും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബഹ്റൈനിലെ വിവിധ ഏരിയകളിൽ രാവും പകലും എന്ന് തന്നെ പറയാം, പകൽ സമയത്തും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും ഇന്നലെ 1 മണിക്ക് ഏകദേശം 1:12 മണിക്കാണ് ആമട്ടോണിൽ തുടങ്ങിയത്. നിങ്ങൾക്കറിയാം, ഇന്നലെ ഹുദൈബിയ ഏരിയയുടെ പരിപാടി, വളരെ മനോഹരമായ ആ പരിപാടി, മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആ പരിപാടിയിൽ ഉസ്താദ് പ്രസംഗിച്ച് ഹാമട്ടോണിൽ എത്തുമ്പോഴേക്കും അവിടെയും ജനക്കൂട്ടമായിരുന്നു. ഉസ്താദ് അവരുടെ പരിപാടിയാണ്, അത് കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും എവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഹിജ്റയുടെ സന്ദേശം എന്നാണ് നമ്മുടെ വിഷയം. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുകയാണെന്നാണ്. ഒരുപാട് മാന്യ വ്യക്തികളും നേതാക്കളും പണ്ഡിതരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മഹനീയ സംഗമത്തിന് അധ്യക്ഷം വഹിക്കുന്നത്
ബഹുമാനപ്പെട്ട നമ്മുടെ സുലൈ എല്ലാവരും നോക്കുന്നുണ്ടാകും സുലൈമാൻ മൗലവിനെ കാണുന്നില്ല എന്ന്. അദ്ദേഹം ജോലിയിൽ തിരക്കായതുകൊണ്ട് ഇപ്പോൾ മജ്ലിസിനോട് തുടങ്ങിയിട്ട് പോയതാണ്. നമ്മുടെ അബ്ദുറഹൂഫ് ഫൈസി ഉസ്താദ് അവർകളാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി ജമാഅത്ത് കോർഡിനേറ്റർ, ഞാനൊരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാനൊരുപാട് സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഹുദവി ഉസ്താദാണ്. അതുപോലെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ബാബാട്, കേരളത്തിലെ അറിയപ്പെടുന്ന സൂഫി വര്യൻ. കഴിഞ്ഞ വർഷം ബാബാട് ഉസ്താദ് ബഹ്റൈനിലെത്തുമെന്ന് പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ എന്തോ ഉസ്താദ് അവർക്ക് വരാൻ സാധിച്ചില്ല. ഈ വർഷം ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട മകൻ നമുക്ക് നസീഹത്ത് ചെയ്യാൻ തരാൻ വേണ്ടി ഇവിടെ എത്തിയതിൽ നമ്മളൊക്കെ അതീവ സന്തോഷവാന്മാരാണ്. അതുപോലെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സമസ്ത ഉമ്മുൽ ഹസം ഏരിയ ജോയിന്റ് സെക്രട്ടറി ശുക്കൂർ അവർകളാണ്. എല്ലാവരെയും അതുപോലെ വിവിധ ഏരിയകളിൽ നിന്നെത്തിയ ഏരിയ സാരഥികൾ, പ്രവർത്തകർ, കേന്ദ്ര കമ്മിറ്റിയുടെ നേതാക്കൾ നമ്മളോട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഒരുപാട് ഉസ്താദുമാരുണ്ട്, അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ എസ് കെ എസ് ആറിൽ ലൈവ് പ്രക്ഷേപണം നടത്തുന്ന അവരൊരുപാട് ആളുകളുണ്ട്. മുഴുവൻ ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറൌഫ് ഫൈസി ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹാഫിള് ഷറഫുദ്ദീൻ ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحزاب بار والرهبان إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل لَيَأْكُلُونَ أَمْوَالَ النَّاسِ بِالْبَاطِلِ وَيَصُدُّونَ عَن سَبِيلِ اللَّهِ وَالَّذِينَ يَكْنِزُونَ الذَّهَبَ وَالْفِضَّةَ ولا ينفقونها في سبيل الله ولا ينفقونها في سبيل الله فبشرهم بعذاب أليم.
يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. إن عدة الشهور عند الله اثنا عشر شهرا كتاب الله في كتاب الله يوم خلق السماوات والأرض منها ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا الله مع المتقين. صدق الله العظيم. السلام عليكم. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈനിൻ്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഹുദവി ഉസ്താദ് അവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ينغرهيدا സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് ഫൈലി അവർഗഡ് ഈ മഹത്തായ പരിപാടിയുടെ ശ്രദ്ധാ കേന്ദ്രമായ നമ്മേറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹൈത്തമി ഉസ്താദ് അവർഗഡ് സ്റ്റേജിൽ ഉപവിഷ്ടരായ ആദരണീയരായ ഉസ്താദുമാരെ സമസ്ത കേരള സുന്നി ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ വാഹിദ് സാഹിബ് അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റികളുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
മനോഹരമായ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മളെ ഒരുമിച്ചുകൂടി അവൻ്റെ ദീന് കേൾക്കാൻ വേണ്ടി സംഘമിച്ചതിനെ അള്ളാഹു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് പ്രസക്തിയേ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഉമ്മുൽ ഹസൻ ഏരിയയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ രീതിയിലാണ് സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ പടിപടിയായി പുരോഗതിയുടെ കവാടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതിൻ്റെ ആവിർഭാവം. ഇതേ ഹാളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഷാഫിച്ചായുടെയൊക്കെ അതുല്യമായ സഹായത്താൽ വളരെ നല്ല രീതിയിൽ ദഅ്‌വ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി സമസ്തയുടെ ഓഫീസ് പ്രവർത്തിക്കുകയും പിന്നീടതിന് മാറ്റം വന്ന ഉടനെ മദ്രസക്ക് ഒത്ത സാഹചര്യം എത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് ആത്മാർത്ഥമായി നിയ്യത്ത് നന്നാക്കിയ ഒരുപാട് പ്രവർത്തകന്മാരുടെ നിസ്തുലമായ സേവനത്തിൻ്റെ സ്വീകാര്യതയെന്നോണം മദ്രസയും ആരംഭിച്ചു കഴിഞ്ഞു. അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഈ അവസരത്തിൽ ഈ മഹത്തായ സദസ്സിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് SKSSF വിക്കായയുടെ പ്രവർത്തകന്മാർ. എല്ലാ ഏരിയ തലങ്ങളിലും ഇങ്ങനെ ഒരു സാന്നിധ്യം വിക്കായയുടെ അവർക്കായി നൽകപ്പെട്ടിട്ടുള്ള ആ യൂണിഫോം ധരിച്ചുകൊണ്ട് സമസ്തയുടെ ഉജ്ജ്വലമായ സന്ദേശവാഹകരായ ആ പ്രവർത്തകന്മാരുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. അത് നമുക്ക് വലിയൊരു ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രവർത്തനത്തിനും അർഹമായ പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. ഈ മനോഹരമായ ഈ സംഗമത്തിനൊക്കെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ പ്രവർത്തകൻ അബ്ദുഷക്കൂർ, അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഹലുകാരിൽ അള്ളാഹു അവരെയും നമ്മയും ചേർക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഞാൻ ചുരുക്കുന്നു, നമ്മളേറെ സന്തോഷവാന്മാരാണ് ബഹുമാനപ്പെട്ട ശൈഖുന വാവാട് ഉസ്താദ്. നമുക്കെല്ലാം ആത്മീയതയുടെ ഒരു കുളിർമഴയായി, നമുക്ക് കുളിർ തന്നലായി ആശ്വാസം നൽകുന്ന മഹാനായ ഉസ്താദവർഗൾ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ദഅ്‌വ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനമെന്നുള്ളത് സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ നിധിയാണ്. നമുക്ക് വിലപ്പെട്ട ഒരു വസ്തു നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് ഏത് വിധേനയും തിരഞ്ഞെടുക്കാനുള്ള അഭിവാഞ്ചയും ത്വരയും നമുക്കുണ്ടാകും. അതിനുള്ള അശ്രാന്ത പരിശ്രമം നടത്തും. അതുപോലെയാവണം സത്യവിശ്വാസി ഇൽമ് തേടിയെടുക്കാൻ, അറിവ് സമ്പാദിക്കാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയേക്കണം എന്ന ഉന്നതമായ ആ വാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ സദസ്സ് സംഘടിപ്പിച്ച ഉമ്മുൽ ഹസൻ ഏരിയ സമസ്തയുടെ പ്രവർത്തകന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് മഹത്തായ ഈ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അനുഗ്രഹീത വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ വാവാട് ഉസ്താദിൻ്റെ മകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹൈതമി ഉസ്താദ് അവർകളെ, സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എസ്എം വാഹിദ് ഖാൻ, സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ്റെ കേന്ദ്ര കോർഡിനേറ്റർ ഉമറുൽ ഫാറൂഖ് ഹുദവി ഉസ്താദ് അവർകളെ, അതുപോലെ
ഉമുൽ ഹസം ഏരിയയുടെ നേതാക്കന്മാർ, സമസ്തയുടെ ബഹ്റൈനിൻ്റെ മറ്റു ഏരിയകളിലുള്ള കോർഡിനേറ്റർമാർ, പ്രസിഡന്റ് സെക്രട്ടറിമാർ, അതുപോലെ നമ്മുടെ ഈ ഉമ്മുൽ ഹസം ഏരിയയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പ്രചോദനം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഏത് സമയവും താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ഷാഫിച്ച മറ്റു നേതാക്കന്മാരെ, എൻ്റെ മുന്നിൽ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വന്ന മുഅ്മിനീങ്ങളെ, സമസ്തയുടെ പ്രവർത്തകന്മാരെ, നമ്മളിന്ന് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയിലാണ്. എന്നാൽ വലിയൊരു സദസ്സ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ ബദരീങ്ങളുടെ മദഹ് പാടി പറഞ്ഞ സദസ്സിലുമാണ്. ഇനി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരും അത്യന്താപേക്ഷിതമായ ഒരു സന്ദർഭത്തിൽ തന്റെ നാടും വീടും വിട്ട് പലായനം ചെയ്ത ആ ഹിജ്റയെ കുറിച്ചുള്ള ഹ്രസ്വമായ വളരെ അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം കേൾക്കാനും കൂടിയാണ് ഇൻഷാല്ല. നമ്മുടെ ഉസ്താദ് എല്ലാ നിലക്കും നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ നൽകും. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ മുമ്പൊരു വിലങ്ങുതടിയായി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, ഉമ്മുൽ ഹസൻ ഏരിയയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്ഥലങ്ങളെക്കാളും ഏരിയകളെക്കാളും നമുക്ക് വീടുകൾ അല്ലെങ്കിൽ ഫാമിലി, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ മറ്റുള്ളതിന് അപേക്ഷിച്ച് കുറവാണെങ്കിലും ഉള്ള പ്രവർത്തകർ അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും എല്ലാ സമയത്തും എന്തിനും സമസ്തക്ക് വിളിച്ചാൽ സമസ്തരുടെ എന്തെങ്കിലും പ്രവർത്തനത്തിന് ഒന്ന് ഒരു അനൗൺസ്മെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്ന് അറിയിപ്പ് കൊടുത്താൽ ആ സമയത്ത് തന്നെ ഓടിയെത്തി അതിനു വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്ത് തൻ്റെ റൂമിലേക്ക്, താൻ ജോലി ചെയ്തതിന് ശേഷം റൂമിലേക്ക് എത്തും മുമ്പ് തൻ്റെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഒരു വഴിക്കാവട്ടെ, എന്നിട്ട് വേഗണം എൻ്റെ റൂമിലെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മുടെ പ്രവർത്തകന്മാരുടെ എല്ലാ സമയത്തുമുള്ള പ്രവർത്തനങ്ങൾ. മദ്രസ നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിലായിരുന്നെങ്കിലും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഒരുമിച്ചുകൂടി അവരുടെ നമ്മൾക്ക് ഉസ്താദിൻ്റെ പ്രഭാഷണം നല്ലൊരു സദസ്സിലേക്ക് കൂടുതൽ ആളുകളെ എത്തിപ്പിച്ചുകൊണ്ട് നല്ലൊരു സദസ്സ് തന്നെ സംഘടിപ്പിക്കണം, അതിന് നമ്മൾ ഒരുങ്ങണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് എത്ര ഉറക്കാപ്പുറത്താണ്, അതും രാപ്പകലില്ലാതെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ സെക്രട്ടറിയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇതിൽ അതുപോലെ നിഷ്കളങ്കരായ നമ്മുടെ സമസ്തയുടെ ഉമ്മുൽ ഹസമീരയുടെ ഭാരവാഹികളും നിസ്വാർത്ഥരായ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പടി പ്രവർത്തകന്മാരും അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ നിലക്കും ഇത്രയും സന്നാഹങ്ങളും ഇത്രയും സെറ്റപ്പോടും കൂടി ഇങ്ങനൊരു മജ്ലിസ് ഒരുക്കാൻ സാധിച്ചത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് ആയിരുന്നു. തൻ്റെ ജോലി തിരക്ക് കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തൽക്കാലം ഏറ്റെടുത്തതായിരുന്നു. ഇൻഷാല്ല ഇനി ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഉസ്താദ്, നമുക്കറിയാം ഇന്ന് ഹിജ്റ വർഷ ആരംഭം കൂടിയാണ്, നാളെ മുഹറം ഒന്നാണ്, നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ മുഹറം ഒന്നായിട്ട് പ്രഖ്യാപിച്ചത് നാളെ തന്നെയാണ്.
നമുക്ക് ഇൻഷാല്ലാ അതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മുടെ ഉസ്താദ് നമ്മോട് അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ മുഴുവൻ നൽകും. അതിന് മുമ്പായിട്ട് ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, മഹാനായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ഉസ്താദിന്റെ ഉപ്പ പാവാട് കുഞ്ഞിക്കോയ ഉസ്താദിന്റെ ഡ്രൈവർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വീട് പണി തുടങ്ങാൻ സഹായം കൂടി നമുക്ക് ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൽ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഉസ്താദ് അത് പറഞ്ഞ് ഉസ്താദ് ചിലപ്പോൾ നമ്മളോട് അതിൻ്റെ ഗൗരവപൂർവ്വം നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് ഉസ്താദിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മഹാനായ കുഞ്ഞിക്കോയ ഉസ്താദിൻ്റെ ഒരു ഡ്രൈവറാണ് ഉസ്താദ് അവറുകളുടെ ഡ്രൈവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഹബീബായ നബി തങ്ങളെ ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു മുഅ്മിനിൻ്റെ ഒരു ബുദ്ധിമുട്ട് ദുന്യവിയായ ബുദ്ധിമുട്ട് വല്ലതും തീർത്തു കൊടുത്താൽ ഖിയാമനാളിലുള്ള ഭയാനതകളിൽ നിന്ന് അല്ലെങ്കിൽ ഖിയാമനാളിലുള്ള ഭീകരതകളിൽ നിന്ന് അവിടത്തിൽ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു തആല അവനെ തൊട്ട് തട്ടിമാറ്റുന്നതാണെന്ന്. മറ്റൊരു ഹദീസിൽ തന്നെ കാണാം, ഒരു മുഅ്മിനിനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവൻ്റെ സഹായത്തിലായിരിക്കുമെന്ന്. ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊരു സൽക്രമത്തിനൊക്കെ നമ്മൾ കാരണമായി കഴിഞ്ഞാൽ ആ സൽക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മൾ മരിച്ച ഖബറിലാണെങ്കിലും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ആണുങ്ങൾക്ക് പള്ളിയാണ് ജമാഅത്തിന് ഉത്തമമെങ്കിൽ പെണ്ണിന് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാകുന്നു എന്ന് പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ രീതിയിൽ ജീവിക്കുന്ന സമസ്തകരല ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര നേതൃത്വത്തിൽപ്പെട്ട മഹാനായ വാവാട് ഉസ്താദിൻ്റെ ഡ്രൈവറുടെ വീട്ടിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ വീട്ടിലെ കുടുംബങ്ങൾ നിസ്കരിക്കാനുള്ള വീടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെയും അവിടെ ഓതുന്ന ഓത്തിൻ്റെയും അവിടെ ചൊല്ലുന്ന ദിക്റുകളുടെയും അവിടെ നടക്കുന്ന ഏത് സൽക്രമങ്ങളുണ്ടോ എല്ലാത്തിൻ്റെയും ഒരു പ്രതിഫലം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതാണ്. ഹബീബായ നബിതങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് സ്വതക ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരുടെ സമ്പത്തിൽ നിന്നാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ സംശയം, നമുക്ക് നമ്മുടെ സമ്പത്ത് തന്നെ അല്ലേ ചെലവഴിക്കാൻ ഏറ്റവും ഇഷ്ടമെന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഏതാ നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്കറിയോ, നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ സമ്പത്താണ്, അല്ലാതെ നിങ്ങളുടെ കയ്യിലെടുത്ത് വെക്കുന്നതൊന്നും നിങ്ങളെ സമ്പത്തല്ല, അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനന്തരാവകാശിക്കൊള്ളുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അള്ളാഹുവിൻ്റെ അപാരമായ വിളിക്കുത്തരം ചെയ്യേണ്ടവരാണ്. അള്ളാഹു തആല മരണ ഖൈറാകുമെന്ന സമയത്ത് പരിപൂർണ ഇമാനോട് മരിപ്പിച്ചു തരുമാറാവട്ടെ. ആ സമയത്ത് നമുക്കിതൊക്കെ ഉപകാരപ്പെടാൻ ഏറ്റവും അവസരം നമ്മൾ പാഴാക്കാതെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരാലും കഴിയുന്ന രീതിയിൽ അതിന് അകമഴിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെ സഹായിക്കണം. അള്ളാഹു തആല ആ ഒരു പദ്ധതി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും റാഹത്തിലും ഭംഗിയിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സന്തോഷത്തിലും പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് നമ്മുടെ ആശംസ പറഞ്ഞ് നേരം വകിപ്പിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഏതായാലും ഉസ്താദിന് മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനനായ ഉസ്താദ് മുഹമ്മദ് ഹൈതമി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.